രീതിയിൽ ഗവൺമെൻറ് കണ്ടെത്തിയേ പറ്റൂ. ഡോക്ടർ രോഹിത്, താങ്കൾ കേരളത്തിന് പുറത്തും ചെന്നൈയിലടക്കം, അതും കോവിഡ് കാലത്തടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആരോഗ്യ വിദഗ്ധനാണ്, ഒരു ഡോക്ടറാണ്. ഇത്തരം സമീപനങ്ങൾ കേരളത്തിന് പുറത്തുമുണ്ടോ? ഇത് രോഗികളുടെ ഒരു പൊതു സമീപനമാണോ? വളരെ പ്രശസ്തമായ ചോദ്യം അജിം ഷാ. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഓർഡിനൻസ് എന്നൊരു ലെവൽ വരെ എത്തിയത്? കേരളത്തിൽ പണ്ടൊക്കെ ഡോക്ടേഴ്സിനെതിരെയുള്ള ആക്രമണങ്ങൾ കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇടവേള കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ മാസത്തിലും മൂന്നോ നാലോ സംഭവങ്ങൾ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ രോഗികളോ രോഗികളുടെ കൂട്ടിരിപ്പുകാരായിട്ട് വരുന്നവരോ ആരോഗ്യ പ്രവർത്തകരെയോ ഡോക്ടറെയോ ഉപദ്രവിക്കുന്നു, ആശുപത്രിയിലെ ഉപകരണങ്ങൾ തല്ലി തകർക്കുന്നു. തുടക്കത്തിൽ ഇതൊക്കെ വലിയൊരു ന്യൂസ് ആയിരുന്നു. പിന്നെ എന്നും നമ്മൾ കേൾക്കുന്ന ഒരു സാധാരണ ന്യൂസായിട്ട് മാത്രം അത് മാറുന്നു, പത്രക്കോളങ്ങൾ മാത്രം നിറയുന്നു. അവിടുന്ന് ഒരു നിയമം ഇപ്പൊ ശക്തമായ രീതിയിൽ നേരത്തെ വേണുഗോപാൽ സാർ പറഞ്ഞ കണക്ക് ഒരു ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ആശുപത്രി സംരക്ഷണ നിയമം ഓൾറെഡി ഉണ്ട്. ആ നിയമം കൊണ്ടുവന്നത് ഈ ആക്രമങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു അവസരത്തിലാണ്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമം നിലവിൽ നിൽക്കെ അത് വെറും ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു നിയമമായി മാറി അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട സംവിധാനങ്ങൾ അതിൽ പിന്നോട്ട് പോയി. ഓരോ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് കുറ്റവാളികളായവരെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുക, FIR രജിസ്റ്റർ ചെയ്യുക, സമയബന്ധിതമായ നടപടികൾ പൂർത്തിയാക്കുക എന്നിവയെല്ലാം ചെയ്യുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും വളരെ വ്യക്തമായ കാലതാമസം വന്നു. ഓരോ ആക്രമണങ്ങൾ വരുമ്പോഴും ഒരിക്കലും ഒരു ഡോക്ടർ പോലും ചികിത്സ നിഷേധിച്ചുകൊണ്ട് സമരത്തിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഡോക്ടർ സംഘടനകൾ സമരത്തിന്റെ പേരിൽ തെരുവിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഓരോ ആക്രമ സംഭവങ്ങൾക്കും ഒരു നടപടി ഉണ്ടാവൂ എന്നൊരു രീതിയായി. ഇപ്പൊ ഒരിക്കലും ഒരു നിയമമോ ഓർഡിനൻസോ വന്നതുകൊണ്ട് മാത്രമല്ല അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലിലേക്ക് വരണം. രണ്ട്, മറ്റ് സംസ്ഥാനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം. കേരളം നമ്മൾ എന്നും അഭിമാനം കൊള്ളുന്നവരാണ്, വിദ്യാസമ്പന്നരാണ്, എല്ലാമാണ്. അതേസമയം തന്നെ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി, സാമൂഹിക റെസ്പോൺസിബിലിറ്റി ചെന്നൈ ഉൾപ്പെടെ, തമിഴ്നാട് ഉൾപ്പെടെ കേരളത്തിനേക്കാളും അക്രമസ്വഭാവം കാണിക്കുന്ന ചില സംസ്ഥാനങ്ങളുമുണ്ട്. പക്ഷെ അതേസമയം തന്നെ സിവിക് റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഒരു ഡോക്ടറെ ദൈവമെന്നൊന്നും കണ്ട് ആരാധിച്ചില്ലെങ്കിൽ കൂടിയും ഉപദ്രവിക്കാതിരിക്കുക, നിങ്ങളുടെ ഒരു ആപത്ത് കാലത്ത് അവരെ ചികിത്സിച്ച് അവരുടെ അസുഖം മാറ്റി തരുന്നവരാണ് എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു മരണമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സംഭവിക്കുമ്പം അതിന് പരാതിപ്പെടാൻ പറ്റുന്നതായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലാതെ കയ്യേറ്റം ചെയ്യുക, അസഭ്യ വർഷം ചെയ്യുക, ഇതല്ല. തമിഴ്നാട് ഉൾപ്പെടെ പലയിടത്തും ഈ ഒരു രീതി പുറന്നോട്ടാണ്. കേരളത്തിലാണ് ഡോക്ടറെ കയ്യേറ്റം ചെയ്യുന്നത് ഒരു ഫാഷൻ. എന്തെന്ന് വെച്ചാൽ അടുത്ത ദിവസം തന്നെ അത് പത്രവാർത്തകളിൽ വരുന്നു. അതോ കോടതിയിൽ എത്തിയാൽ തന്നെയും ബാർ അസോസിയേഷൻ പോലും ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന അതിദാരുണമായ ഒരു കൊല നടന്ന വന്ദനയുടെ കൊലപാതക കേസിൽ അതിന്റെ പ്രതിക്ക് വേണ്ടി ഒരു വക്കീല് പോലും ഹാജരാകില്ല എന്ന് ബാർ അസോസിയേഷൻ പോലും തീരുമാനിച്ചപ്പോൾ അവിടെയും പേരെടുക്കാനായി ആളൂര് പോലുള്ള വക്കീലന്മാർ വരും, അവരെ രക്ഷിക്കാൻ വരും. അപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും ഇത് ഇത്രയേ ഇവിടെ സംഭവിക്കുള്ളൂ എന്നുള്ള ഒരു ഇത്. ഇത്ര വലിയ ഒരു ന്യൂസ്, ഇത്ര വലിയ ചർച്ചയും സമരവും എല്ലാം നടക്കുമ്പോൾ പോലും അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ആ വാർത്തകൾ അതൊരു പുതിയ തെറ്റുകൾ ചെയ്യാനായി ബാക്കിയുള്ള കുറ്റവാളികൾക്ക് എത്ര ധൈര്യത്തോടെയാണ് ഓരോ കുറ്റവാളികൾ ഓരോ കാഷ്വാലിറ്റിയിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അജിം ഷാ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് തന്നെ ഏറ്റവും എല്ലാത്തിലും ഏകദേശം ഇതിലെല്ലാം എന്തെങ്കിലും ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ആസക്തിയിലുള്ളവരായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ടുള്ള ഒരു പുതു തലമുറ 50% കൂടുതൽ ആൾക്കാർ ഇതേ കണക്കുള്ള മയക്കുമരുന്നോ അല്ലെങ്കിൽ മദ്യത്തിനോ അടിമപ്പെട്ട് കഴിയുന്നവരാണ്. അങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു തലമുറയും കൂടാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ അവരെ അവബോധം ഉൾപ്പെടുത്തി ഇതിൽ നിന്നെല്ലാം ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും മറ്റും കുറച്ച് മുന്നോട്ട് എല്ലാവരും ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് മാത്രമേ ഇതിനെ നേരിടാൻ പറ്റൂ. ഏതെങ്കിലും ഒരു പ്രത്യേക ആശുപത്രി സംരക്ഷണ നിയമം കൊണ്ട് മാത്രം അവിടെ നിൽക്കില്ല, അതിന് നമ്മുടേതായ നമ്മുടെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കണം. ശക്തമായ മറ്റു മാധ്യമപ്രവർത്തകൻ ശ്രീ തിരിച്ചെത്താം. ശ്രീ രോഹിത്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ CP രാജശേഖരൻ കൂടി നമ്മോടൊപ്പം ഉണ്ട്. CP, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത